സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു മോഡലിംഗ് ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പള്ളി ഇതിന്റെ സകല സ്വത്തുക്കളും അനുബന്ധ സ്ഥാപനങ്ങളും മലങ്കര സഭയുടെ 1934 ഭരണഘടന അനുസരിച്ച് ഹരിക്കപ്പെടേണ്ടതാണ്. ആ ഭരണഘടനാ പ്രകാരം കത്തനാട് പത്രാസനത്തിന്റെ മെത്രാപൊലീതായിരിക്കുന്ന അഭ്യുന്ന ഡോക്ടർ മാത്യു സേവേറിയോസ് തിരുമേനി നിയമിക്കുന്ന വൈദികനായിരിക്കണം ഈ പള്ളിയുടെ വികാരി. ഭരണഘടന അനുസരിച്ച് തെരഞ്ഞെടുത്തിട്ടുള്ളതായ ഭരണസമിതിക്ക് കോടതി തന്നെ ഭരണം കൈമാറുന്നതായ ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഈ വിധിക്ക് മേൽ ആദ്യം 15 ദിവസത്തെ സ്റ്റേ വിധി പ്രഖ്യാപിച്ച കോടതി തന്നെ നൽകിയിരുന്നു. ആ സ്റ്റേ കാലാവധി അവസാനിച്ചപ്പോൾ അവർ ഹൈക്കോടതിയെ സമീപിച്ചു. ചീഫ് ജസ്റ്റിസ് അടങ്ങുന്നതായ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അവരുടെ അപ്പീൽ സ്വീകരിച്ചുവെങ്കിലും അതിനോടൊപ്പം നൽകിയിരുന്നതായ സ്റ്റേ പെറ്റീഷൻ നിഷ്കരണം തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അവര് സ്റ്റേ പെറ്റീഷനിൽ ആവശ്യപ്പെട്ടത് ഇവിടെ തൽസ്ഥിതി തുടർന്നില്ല എങ്കിൽ അവർക്ക് വലിയ നഷ്ടം വരും, അതുകൊണ്ട് ഈ സ്റ്റേ അനുവദിക്കണം, തൽസ്ഥിതി തുടരണം എന്നുള്ളതായിരുന്നു. ഈ രണ്ട് ആവശ്യങ്ങളും തള്ളിക്കൊണ്ടാണ് കോടതി ഉത്തരവായിട്ടുള്ളത് ഹൈക്കോടതി. അതോടുകൂടെ ഇവിടെ കീഴ്ക്കോടതിയുടെ വിധി നിലനിൽക്കുകയാണ്. ഈ വിധി നടപ്പാക്കി കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതിനുവേണ്ടിയിട്ട് ജില്ലാ ഭരണകൂടത്തെ ഞങ്ങൾ സമീപിച്ചു. അവര് അതിനുവേണ്ടി പരിശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞ് പല ചർച്ചകളും ഒക്കെ ആദ്യം തന്നെ നടത്തിയെങ്കിലും കഴിഞ്ഞ ഞായറാഴ്ച നിയമാനുസരണം ആ വിധി അനുസരിച്ച് എല്ലാ അവകാശങ്ങളും സിദ്ധിച്ചതായ മലങ്കര സഭയുടെ വൈദികർ ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് വന്നപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുന്ന ഒരു നടപടിയാണ് പോലീസ് സ്വീകരിച്ചത്. അതിനോടുള്ള പ്രതിഷേധം, അതായത് സാക്ഷാൽ അവകാശികളായ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുകയും അതേസമയം തടസ്സം സൃഷ്ടിക്കാൻ വരുന്നവരെ ആ തടസ്സത്തിൽ നിന്ന് മാറ്റി നിർത്താതെ ഞങ്ങൾക്ക് കോടതി വിധിയുടെ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് എന്നുള്ളത് ഈ പറഞ്ഞ ജില്ലാ ഭരണകൂടത്തിന് വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. മാധ്യമങ്ങളിൽ കൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് മറുവിഭാഗമായി പാർട്ടിസ് വിഭാഗത്തിന് പോലും കോടതി വിധി ഞങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിരുന്നിട്ടും ഞങ്ങളെ പള്ളിയിൽ കയറുന്നതിൽ നിന്ന് വിരോധിക്കുകയും ഞങ്ങളുടെ വൈദികരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുകയും ഞങ്ങളെ തടസ്സപ്പെടുത്താൻ വരുന്നവരെ അപ്രകാരം നീക്കം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഇതിലുള്ളതായ ജനരോഷം, പ്രതിഷേധം, ദുഃഖം ഇതെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരം മുതൽ സഭാതലവൻ വിശുദ്ധ കാതോലിക്ക മാവാത്തിന് വേണ്ടി ഉപവാസം ആരംഭിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, കോടതി വിധി കൃത്യമായി പാലിക്കപ്പെടണം. അത് സ്ഥാപിച്ചു കിട്ടും വരെ വിശുദ്ധ ബാബാ തിരുമേനിയും അഭിനന്ദി സേവേറിയോസ് തിരുമേനിയും സഹന സമരമായ ഉപവാസം തുടരുന്നതാണ്. ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 5 മണിയോടെ ആരംഭിച്ച ഉപവാസം 24 മണിക്കൂറോളം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ കളക്ടർ ചർച്ചയ്ക്കായിട്ട് വിളിക്കുകയുണ്ടായി. ഞങ്ങൾ പോയി വളരെ ദീർഘമായി ഇരുവിഭാഗങ്ങളോടും കളക്ടർ ചർച്ചകൾ നടത്തി. എന്നാല് അവസാനം കളക്ടർ വെച്ചതായ ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് യാതൊരു വിധത്തിലും പാലിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് അടുത്ത ഞായറാഴ്ച വരെ എന്തെങ്കിലും ക്രമീകരണങ്ങൾ ചെയ്ത് പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യാമെന്നും എന്നാൽ അതിനുശേഷമുള്ള കാര്യത്തെക്കുറിച്ച് ഒന്നും പറയാത്തതുമായ ഒരവസ്ഥയാണ്. ഈ നിർദ്ദേശം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. കാരണം ഇവിടെ കോടതി വിധി കൃത്യമായും അന്തിമമായും പുനഃസ്ഥാപിക്കപ്പെടണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം പ്രാപിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ ഉപവാസ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ. അതുകൊണ്ട് സമരം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഉപവാസം തുടരുവാൻ തന്നെയാണ് സഭയുടെ തീരുമാനം. ഇതിലെ വരുന്ന ദിവസങ്ങളിൽ ചില കർമ്മ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ 11 മണിക്ക് സഭയുടെ ഒരു ഉന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റി ഇവിടെ വെച്ച് സമ്മേളിക്കുന്നതാണ്. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് 2:30 മണിക്ക് സഭയുടെ പാർലമെന്റിനൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന മാനേജിംഗ് കമ്മിറ്റി ഇവിടെ വെച്ച് സമ്മേളിക്കുന്നതാണ്. എല്ലാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും നാളെ ഉച്ച കഴിഞ്ഞ് 2:30 മണിക്കുള്ള മീറ്റിംഗിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ഇവിടെ എത്തിച്ചേരും. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി ഉപവാസത്തിൽ ആയതുകൊണ്ട് സഭയുടെ സീനിയർ മെത്രാപ്പൊലീത്ത മാനേജിംഗ് കമ്മിറ്റിക്ക് അധ്യക്ഷത വഹിക്കുന്നതാണ്. ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ അഭിവന്യ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനി മാനേജിംഗ് കമ്മിറ്റിക്ക് അധ്യക്ഷത വഹിക്കുന്നതാണ്. അതിനുശേഷം 14-ാം തീയതി ബുധനാഴ്ച, അന്ന് പെരുന്നാൾ ദിവസമാണ്, ഉച്ച കഴിഞ്ഞ് എല്ലാ ഭദ്രാസന തലത്തിലും ഇടവക തലങ്ങളിലും പ്രതിഷേധ മീറ്റിംഗുകളും പ്രതിഷേധ റാലികളും സംഘടിപ്പിക്കുന്നതായിരിക്കും.
ശേഷം ഉള്ളതായ കാര്യങ്ങൾ നാളത്തെ ഉന്നത സമിതികൾ സമ്മേളിച്ചതിന് ശേഷം കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് അപ്പോഴപ്പോൾ അറിയിക്കുന്നതാണ്. ഇപ്പം വൈകിട്ടോടുകൂടി അറിയിക്കാമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഇപ്പോ ഒരു തീരുമാനം കൃത്യമായി എടുത്തിട്ടുള്ളതേ ഉള്ളൂ. അത് കളക്ടറെ പൊടിഞ്ഞതിന്റെ ഉപവാസം തുടരുന്നതാണ് ഉദ്ദേശം സ്വീകരിക്കുന്നില്ല. തത്വത്തിൽ ചർച്ച ഫലവത്തായില്ല. കളക്ടർ അല്ലാതെ മുഖ്യമന്ത്രി തലത്തിൽ ചർച്ച ചെയ്ത് നിങ്ങൾ താല്പര്യപ്പെടുന്നു? ആര് ചർച്ചയ്ക്ക് ഞങ്ങളെ ക്ഷണിച്ചാലും ഉന്നത അധികാരികൾ ചർച്ചയ്ക്ക് ക്ഷണിച്ചാലും ഞങ്ങൾ ചർച്ചകൾ ചെയ്യാൻ സന്നദ്ധരാണ്. എന്നാൽ നീതിയും ന്യായവും ഉള്ള ചർച്ചകളായിരിക്കണം. നീതിയും ന്യായവും സ്ഥാപിക്കപ്പെടണം. കോടതി വിധി വളരെ വ്യക്തമായിട്ടുണ്ട്. സ്റ്റാറ്റസ് കോ നിലനിൽക്കണമായിരുന്നെങ്കിൽ അത് ഹൈക്കോടതിയുടെ വിധിയിൽ പറയുമായിരുന്നു. അവരാവശ്യപ്പെട്ടതാണ് സ്റ്റാറ്റസ് കോ നിലനിൽക്കണം എന്നുള്ളതാണ്. അത് ഹൈക്കോടതി തള്ളി. പോയില്ല എങ്കിൽ പിന്നെയും എന്തെങ്കിലും നമുക്ക് പറയാമോ? സ്റ്റാറ്റസ് കോ നിലനിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഐഎ പെറ്റീഷൻ അവർ കൊടുത്തതാണ് തള്ളിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം സ്റ്റാറ്റസ് കോ ഇല്ല. അവകാശികൾക്ക് ഇത് ലഭിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അത് ലഭിക്കണം എന്നുള്ളത് മാത്രമേ. വിട്ടുവീഴ്ചകളെ കുറിച്ച് ഇപ്പോ ഒന്നും ഞങ്ങൾക്ക് ആരും ഒരു പ്രപ്പോസലുകളും തന്നിട്ടില്ല. അത് എന്തെങ്കിലും എവിടെയെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ അതിനെ കുറിച്ച് കേട്ടതിന് ശേഷമല്ലാതെ ഞങ്ങൾ മറ്റേ വിട്ടുവീഴ്ചകളെ കുറിച്ച് ഇപ്പോ ഒന്നും ചിന്തിച്ചിട്ടില്ല. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഇവിടെ ഒരു ശവസംസ്കാരം നടന്നിരുന്നു. ആ ശവസംസ്കാരത്തിന് ശേഷം ശനിയാഴ്ച വൈകുന്നേരം മുതൽ കൃത്യമായി കോടതി വിധി അനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടപ്പാക്കി തന്നുകൊള്ളാമെന്ന് ആർഡിഒയും കളക്ടറും ഒരവസരത്തിൽ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതാണ്. പക്ഷേ ശവസംസ്കാരം നടന്നു കഴിഞ്ഞതല്ലാതെ അതിനുശേഷം പിന്നെ നടപടിയൊന്നും ഉണ്ടായില്ല എന്നുള്ളതും കൂടെ നമ്മുടെ ഉത്തമമാണ്. ഇതൊരു സന്തോഷത്തിന്റെ അക്കിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനൊരു അതിലേക്ക് വലിച്ചു വെച്ചാൽ ഒരു പരിഹാരം ഇരുപാത് വിട്ടുവീഴ്ച. സംഘർഷത്തിലേക്ക് വലിച്ചെഴുക്കണമെന്ന് ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല. ഞങ്ങളുടെ സംഘർഷം പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു തരത്തിലുള്ളതായ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടില്ല. എന്നാൽ അതേസമയം അധികാരികൾ മനസ്സിലാക്കണം ഭരണഘടന സഭയുടെ വേദന എത്രമാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ നീതിന്യായ വ്യവസ്ഥകൾക്ക് യാതൊരു പ്രാധാന്യവും ഇല്ലെങ്കിൽ പിന്നെ കോടതികളും അതിനുള്ളതായ ജുഡീഷ്യറിയും എന്തിനാണ്? ജുഡീഷ്യറി ഒന്ന് വിധിക്കുകയും ഞങ്ങൾ കൈമുക്കുകൊണ്ട് കാര്യം നേടിയെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതായ ഒരു വിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും നിലനിൽക്കുമ്പോൾ അതെ ഈ 2007 കൊടുത്ത ഈ പ്രാവശ്യം ഈർപ്പായ കേസിന്റെ വാദികൾ മാത്രമേ ശ്രദ്ധിക്കാം. അവർ കൊടുത്ത കേസാണ് അവർക്കെതിരായിട്ട് നീതി. അപ്പൊ തികച്ചും നീതിയും ന്യായവും കോടതിയും വിധികളും എവിടെയെങ്കിലും നിൽക്കട്ടെ, ഞങ്ങൾ കൈയൊപ്പുകൊണ്ട് കാര്യം സാധിച്ചെടുക്കും എന്നുള്ള ഒരു ദൂതാണോ ഈ ജില്ലാ ഭരണകൂടവും സർക്കാരും പൊതുജനത്തിന് സമൂഹത്തിന് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് സംശയമാണ്. തീരുമാനം വൺ സൈഡ് ആണോ എന്ന് ചോദിച്ചാല് തീരുമാനമൊന്നുമില്ല, നിർദ്ദേശം മാത്രമേ ഉണ്ടായുള്ളൂ. അത് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഗതിയല്ല. കാരണം എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഉപവാസം അവസാനിപ്പിച്ച് അതിനുശേഷം പിന്നെ ഏതെങ്കിലും രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാം എന്നുള്ള ആ ഒരു നിലപാടിനോട് ഞങ്ങൾക്ക് യോജിക്കാനായിട്ട് സാധിക്കും. അതേസമയം തുടർന്നുള്ള ദിവസങ്ങളിലും ഏത് തരത്തിൽ ഇവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിക്കുമെന്ന് ഒരു ഉറപ്പ് ആണ് ഞങ്ങൾക്ക് ആവശ്യമായത്. കോലഞ്ചേരി പള്ളി എന്ന ഒരു പള്ളിയുടെ പ്രശ്നം മാത്രമായി ദയവായി നിലവാരുന്നതാണ് ഇത്. ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഉയർത്തുന്ന വെല്ലുവിളിയാണ്, ജനാധിപത്യ സംവിധാനത്തോടുള്ളൊരു വെല്ലുവിളിയാണ്. ജനാധിപത്യം തുടർന്ന് നിലനിൽക്കണമെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിൽ അടിസ്ഥാനപരമായുള്ള വിശ്വാസവും കോടതി വിധികൾ അനുസരിക്കാനുള്ള തയ്യാറെടുപ്പ് വേണം. ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് അടിസ്ഥാന പ്രമാണങ്ങളാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇത് കോലഞ്ചേരി പള്ളിയുടെ ഒരു കാര്യം മാത്രമായി അവർ അവതരിപ്പിക്കുന്നതിനാണ്. തുടർന്നും കോടതി വിധികൾ വരുമ്പോൾ അതിനെ അനുസരിച്ച് നടപടിക്രമങ്ങളെ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് അറിയിക്കുന്നതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്.
നാളത്തെ യോഗം എന്ത് അറിയിക്കാനായിട്ടാണ്? യോഗ നടപടികളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ സഭയുടെ ഔദ്യോഗിക തലങ്ങളിൽ എടുത്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ട് സഭകളും സഭയുടെ ഔദ്യോഗിക സമിതികളാണ്. വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ഈ ധർമ്മ സമരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം സാധ്യതയാണ്. ചുമതല വഹിക്കുന്ന